ഇതൊക്കെ സ്വപ്നങ്ങളുടെ ഒരു അത്ഭുത ലോകത്തായിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാൻ, ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഏറെ നാളായി കെട്ടിയിട്ടിരുന്നാൽ തന്നെ കുറെ ആൾക്കാർ വന്ന് അഴിച്ചു കൊണ്ടുപോവുക, വില കൂടിയ വസ്ത്രങ്ങളൊക്കെ പുറത്ത് അണിയിക്കുക, ഒരാളെ പുറത്ത് കയറ്റിയിരുത്തുക, പിന്നെ പുതപ്പുകളും ഷീറ്റുകളും ഒക്കെ വഴുനീളെ വിരിക്കുക, ധാരാളം മരക്കൊമ്പുകളും പൂക്കളും ഒക്കെ വാരി വിതറി എറിയുക, പിന്നെ അനേകം പേർ കൂടെ വരിക. അങ്ങനെ ഈ ദേവാലയം വരെ എത്തി. കഴുത ഒന്ന് ഞെളിഞ്ഞ് ചിരിച്ച് നിന്നു. ഇനി ദേവാലയത്തിലേക്ക് പോയവരൊക്കെ മടങ്ങി വരും, ഇതുപോലെ തന്നെ ഇനിയും ആനയിക്കും. അപ്പോഴതാ ദേവാലയത്തിൽ നിന്ന് ധാരാളം പേർ കൂട്ടം കൂട്ടമായി പുറത്തേക്ക് ഓടുന്നു. അവരാരും പക്ഷേ കഴുതയെ ശ്രദ്ധിക്കുന്നേയില്ല. അവരുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ കഴുത ആവുന്നതൊക്കെ ശ്രമിച്ചു നോക്കി, ആരും നോക്കുന്നില്ല. എന്നാൽ അവരിങ്ങോട്ട് വന്നപ്പോൾ പാടിയ പാട്ട് താൻ തന്നെ ഒന്ന് പാടിക്കേൽപ്പിക്കാം, അങ്ങനെയെങ്കിലും അവർ തന്നെ തിരിച്ചറിയട്ടെ. കഴുത ഉച്ചത്തിൽ പാടാൻ തുടങ്ങി. ദാവീദാത്മത്തിന് ഊശാന ഊശാന. ഓടി വന്നവർ കഴുതയുടെ ശബ്ദം കേട്ട്, കർണകടോരമായ ശബ്ദം കേട്ട് ചെവി പൊത്തിക്കൊണ്ട് ഓടാൻ തുടങ്ങി. ഇങ്ങോട്ട് ഇത്രയും ആദരിച്ചു കൊണ്ടുവന്ന് തന്നെ കളിയാക്കുന്നത് കണ്ടപ്പോൾ കഴുതയ്ക്ക് സഹിക്കാനായില്ല. ദേഷ്യം ഇങ്ങനെ എരച്ചു കയറി കണ്ടവരെ ഒക്കെ കടിക്കാനും ചവിട്ടാനും ഒക്കെ തുടങ്ങി. പിന്നെയുള്ള കാര്യം പറയാനുണ്ടോ? കയ്യിൽ കിട്ടിയ കല്ലും വടിയും ഒക്കെ എടുത്ത് ആൾക്കാർ കഴുതയെ നന്നായി ഉപദ്രവിച്ചു. അതോടെ ബോധം കെട്ടുപോയി കഴുതയുടെ. പിന്നെ കഴുത ബോധം വന്ന് കണ്ണു തുറന്നപ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ അടുത്തിരിക്കുന്നുണ്ട്. വൃദ്ധനായ മനുഷ്യൻ കഴുതയോട് ചോദിച്ചു, എന്താണ് കഴുതയെ അങ്ങേക്ക് സംഭവിച്ചത്? കഴുത അതുവരെ നടന്നതെല്ലാം വിശദമായി ആ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു. എല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം വൃദ്ധനായ മനുഷ്യൻ പുഞ്ചിരിയോടെ കഴുതയോട് പറഞ്ഞു, അല്ലയോ മഹാനായ കഴുതേ, നിന്റെ പുറത്തുണ്ടായിരുന്നത് യേശു ക്രിസ്തുവാണ്. കൂടെ ഉണ്ടായിരുന്നവർ ആർത്ത് വിളിച്ചതും പൂക്കളും കമ്പുകളും ഒക്കെ വാരിയെറിഞ്ഞതും നമസ്കരിച്ചതും എല്ലാം യേശു ക്രിസ്തുവിനെയാണ്. ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നവരാകട്ടെ, ദേവാലയത്തിനുള്ളിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്, അവരെ യേശു ക്രിസ്തു അടിച്ച് പുറത്തേക്ക് ഓടിച്ചതാണ്, അവരാണ് നിന്നെ ഉപദ്രവിച്ചതും. കഴുതയ്ക്ക് എല്ലാം മനസ്സിലായി. കുനിഞ്ഞ ശിരസുമായി കഴുത മെല്ലെ വീട്ടിലേക്ക് നടന്നുപോയി. ദൈവ സാന്നിധ്യം സർവ്വ ആദരവുകൾക്കും വഴിയൊരുക്കും, നമ്മിലുള്ള പ്രകാശം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. പ്രിയമുള്ള കൂട്ടുകാരെ, ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു രാജാവ് അല്ലെങ്കിൽ അതിവിശിഷ്ടനായ ഒരു വ്യക്തി നമ്മുടെ ഭവനത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് നാം അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്? എന്തൊക്കെ ഒരുക്കങ്ങളായിരിക്കും അല്ലേ? ഓശാന പെരുന്നാൾ എന്നാൽ സ്വർഗീയ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ എഴുന്നള്ളത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക്. നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ്റെ സന്ദേശത്തിലേക്ക് ഒരുക്കത്തോടെ ഓശാന പെരുന്നാൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ധനിക സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതർക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരി, നമ്മൾ വലിയ നോമ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇന്ന് ഓശാന പെരുന്നാൾ ദിനമാണ്. ഹോസന്ന എന്ന് ഇംഗ്ലീഷിൽ പറയും. മലയാളത്തിൽ അത് ഹോസന്നയെന്നോ ഓശാനയെന്നോ നമ്മൾ പറയാറുണ്ടല്ലോ. ഹോസന്ന അല്ലെങ്കിൽ ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. ഇതൊരു അക്ലമേഷനാണ്, ഇതൊരു പ്രൊക്ലമേഷനാണ്. An acclamation or a proclamation. ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്രകടനമായി നമ്മൾ പറയുന്ന ഒരു വാചകമാണ് ഹോസന്ന എന്നുള്ളത്. ഒരു വാക്കാണ്, ഒരു പദമാണ്. അതിന് അതിൻ്റെ അർത്ഥമാണ് കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന്. ഇത് ഏത് സന്ദർഭത്തിലാണ് സഭയുടെ ചരിത്രത്തിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത്? ഒരു രാജാവ് പ്രജകളെ സന്ദർശിക്കുന്നു, ഒരു പ്രദേശത്തുള്ള പ്രജകളെ സന്ദർശിക്കുകയാണ്. ആ സന്ദർഭത്തിൽ വലിയ സന്തോഷം,
ആളുകൾക്ക് വലിയ ആഹ്ലാദം. അവർ അതിനുവേണ്ടി എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്നു. അങ്ങനെ രാജാവ് വരുമ്പോൾ അവർ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഹോശാന ഓശാന എന്നിങ്ങനെ. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, അവിടെ പറയുന്നത് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. എന്തുകൊണ്ട്? ഒരു രാജാവ് വരുന്നു, ഒരു ഭരണാധികാരി വരുന്നു, ഒരു മേലധ്യക്ഷൻ വരുന്നു. ആ സന്ദർഭത്തിൽ അവർ ആ രാജാവിനെ കാണുന്നത് ദൈവത്തിൻ്റെ തന്നെ പ്രതിനിധിയായിട്ടാണ്. ദൈവം വരികയാ, ദൈവത്തിൻ്റെ അഭിഷക്തൻ എഴുന്നള്ളുകയാ. അപ്പോൾ ദൈവത്തിൻ്റെ അഭിഷക്തൻ പ്രധാനമായും വേദപുസ്തക ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് രാജാവിൻ്റെ എഴുന്നള്ളത്താണ്. അതൊരു സ്വീകരണമാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദ പീപ്പിൾ ആർ വെൽക്കമിങ് ഗോഡ് ഇൻ ടു ദർ മിഡ്സ്റ്റ്, വെൽക്കമിങ് ദ കിങ് ഇൻ ടു ദർ മിഡ്സ്റ്റ്. ദൈവത്തെ തന്നെ സ്വീകരിക്കുന്നു. ആ ദൈവത്തിൻ്റെ കാണപ്പെട്ട രൂപമായ രാജാവിനെ സ്വീകരിക്കുന്നു. അപ്പോൾ അവർ വരുന്നയാളിനെ ദൈവമായി, ദൈവത്തിൻ്റെ പ്രതിനിധിയായി, ദൈവത്തിൻ്റെ അഭിഷക്തനായി കാണുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ രാജാവ് അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള ആളാണ്, ദൈവത്തിൻ്റെ കാണപ്പെട്ട സാന്നിധ്യമാണ്. അതുകൊണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ ഇന്ന് ഹോശന്ന എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നർത്ഥത്തിൽ നമ്മൾ അത് ഉറക്കെ ചൊല്ലുമ്പോൾ നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്, രാജാവായി അവനെ സ്വീകരിക്കുകയാണ്. He is our king. Lord Jesus is our king. You know, He is with us. He rules us. He guides us. അവൻ നമ്മളെ ഭരിക്കുന്നു, അവൻ നമ്മളെ നടത്തുന്നു, അവൻ നമ്മളെ നയിക്കുന്നു. അങ്ങനെയാണോ? യേശുക്രിസ്തുവിനെ നമ്മളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ അവനെ തിരിച്ചറിയണം. യേശുക്രിസ്തു എന്നെ നടത്തുന്നു, എന്നെ നയിക്കുന്നു എന്ന് നമ്മൾ പ്രത്യേകമായി തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഹോശന്ന ദിവസം നമ്മളിങ്ങനെ ഒരു ഉദ്ഘോഷമായി ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനനുസരണമായ ഒരു തയ്യാറെടുപ്പ് നമുക്ക് എവർക്കും ഉണ്ടാവേണ്ടതല്ലേ? എന്താണ് ആ തയ്യാറെടുപ്പ്? യേശു ക്രിസ്തുവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. അവൻ എന്നെ നടത്തണം. എൻ്റെ വാക്ക്, എൻ്റെ ചിന്തകൾ, എൻ്റെ പ്രവർത്തനങ്ങൾ കർത്താവ് തന്നെ നിയന്ത്രിക്കണം. അവൻ്റെ ആലോചന അനുസരിച്ച് വേണം നമ്മൾ നമ്മളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും സമസ്തവും. ഇതിനൊരു വേറൊരു തലവും കൂടെ ഉണ്ടല്ലോ. എന്താണത്? അങ്ങനെ ഒരു ചിന്ത, യേശുക്രിസ്തു എന്നെ ഭരിക്കുന്നു, നടത്തുന്നു, നയിക്കുന്നു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വിധേയത്വമുണ്ട്. ഒരു ഇംഗ്ലീഷിൽ അതിന് സബ്മിസീവ്നെസ് എന്ന് പറയും. ഒരു വിധേയത്വം, സമ്പൂർണമായി അവന് നമ്മൾ കീഴ്പ്പെടുകയാണ്. സബ്മിസീവ്നെസ്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ നമ്മൾ അനുസരിച്ച് ജീവിക്കുകയാണ്. ഒബീഡിയൻറ്റ് ടു ദ ലോർഡ് ജീസസ്. We should be submissive to the Lord Jesus and we should be obedient to the Lord Jesus. ഇത് നമ്മൾ ചേർത്ത് വെച്ചുകൊണ്ട് അതിനനുസരണമായി നമ്മളുടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് നമ്മോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. ഈ പെരുന്നാൾ നമുക്ക് പ്രധാനമായി തീരുന്നത്
എന്ന് പ്രത്യേകം ഓർക്കണം. ഈയിടെ ഞാനൊരു സ്വീകരണത്തിന് ഒരവസരമുണ്ടായി. എനിക്കൊരു സ്വീകരണം തരുന്നു. ഞാൻ ഇവരോടൊത്ത് പോയി, ഒരു യോഗത്തിന് പോയി. അപ്പോൾ അവിടുത്തെ ആളുകൾ എന്നെ സ്വീകരിക്കുകയാണ്. നമ്മൾ റെഡ് കാർപ്പറ്റ് റിസപ്ഷൻ എന്ന് പറയാറുണ്ടല്ലോ. വലിയ നേതൃത്വ നിരയിലുള്ള ഭരണകർത്താക്കളോ അതുപോലെയുള്ള ആളുകളോ വരുമ്പോൾ എ റെഡ് കാർപ്പറ്റ് ഇസ് ദയർ, ഒരു ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു. റെഡ് കാർപ്പറ്റ് റിസപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്ന ഒരാളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന്. അന്ന് യേശു ക്രിസ്തു വരുമ്പോൾ അങ്ങനെ ഒരു ഒരുക്കമുണ്ടായി. വെള്ളവസ്ത്രം വിരിച്ചു, പൂവുകൾ വിതറി, വൃക്ഷക്കൊമ്പുകൾ വെട്ടി അതിൻ്റെ കൊമ്പുകൾ നിരത്തി, അങ്ങനെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. എന്താണ് അത് അർത്ഥമാക്കുന്നത്? യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരേണ്ടതിന് ദ വേ ഈസ് പ്രിപ്പയർഡ്, വഴി ഒരുങ്ങിക്കഴിഞ്ഞു, ഒരുങ്ങിയ ഒരു പാതയുണ്ട്. അവരുടെ മുഖത്തെല്ലാം നല്ല സന്തോഷമുണ്ട്, ഒരു പ്രസരിപ്പുണ്ട്. ദേ ആർ ജോയസ്. വൈ? ബിക്കോസ് ജീസസ് ദ ലോർഡ് ഈസ് കമ്മിങ്. ജീസസ് ദ ലോർഡ് ഈസ് കമ്മിങ്. ഇത് നമുക്ക് ഇന്ന് ഉണ്ടാവേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളെ, ഈ വർഷം നമ്മൾ ഓശാന പെരുന്നാളിൽ സംബന്ധിക്കുന്ന ഈ സന്ദർഭം, തീർച്ചയായും ഈ തയ്യാറെടുപ്പ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മൾ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ വഴി ശരിയായോ നോക്കണം. മനസ്സ് തയ്യാറായോ? നമ്മളുടെ മുഖത്ത് ക്രിസ്തു വരുന്നതിൻ്റെ സന്തോഷം തെളിയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സമ്പൂർണമായി യേശു ക്രിസ്തു നമ്മളുടെ ഹൃദയത്തിൽ വന്ന് ഭരിക്കുവാൻ നമ്മൾ കീഴ്പ്പെടുമോ, വിധേയപ്പെടുമോ? പൂർണ്ണമായും അവനെ അനുസരിച്ച് നമ്മൾ നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുമോ? ഈ ചോദ്യങ്ങൾ ഈ ഓശാന ദിവസം നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. അങ്ങനെ തയ്യാറെടുപ്പോടുകൂടെ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ഈ വർഷത്തെ ഓശാന പെരുന്നാൾ ഏറ്റവും അധികം നമ്മളുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി. പൂവുകൾ വിതറി, വെള്ളവസ്ത്രങ്ങൾ, വെണ്മയുടെ വെള്ളവസ്ത്രങ്ങൾ, പരിമളം പരത്തുന്ന പൂക്കൾ, മുഖത്ത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ സന്തോഷത്തിൻ്റെ പ്രസരിപ്പ്. യേശു ക്രിസ്തുവിനെ അങ്ങനെ നമുക്ക് ഈ ഓശാന പെരുന്നാളിൽ സ്വീകരിക്കാം. കർത്താവേ വരേണമേ, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രിയമുള്ള കൊച്ചുകൂട്ടുകാരെ, ഇന്ന് ഓശാന ഞായറാണ്. നമ്മുടെ പ്രിയപ്പെട്ട തിരുവേനിയപ്പച്ചൻ ഓർപ്പിച്ചതുപോലെ സ്വർഗീയ രാജാവായ യേശുതമ്പുരാൻ എളിമയുടെ പ്രതീകമായ കഴുതപ്പുറത്ത് യാത്ര ചെയ്ത ദിവസം, സ്ത്രീകളും കുട്ടികളും അടക്കം ധാരാളം പേർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ പൂക്കളും കമ്പുകളും ഒക്കെ വാരിയെറിയുകയും ഓശാന എന്ന് ഉച്ചത്തിൽ പാടുകയും ചെയ്തു. ചിലരൊക്കെ അവരുടെ പുതപ്പ് വഴിയിൽ വിരിച്ച് രാജവീഥി ഒരുക്കി. യേശു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി, അപ്പവും മീനും വാഴ്ത്തി പകർന്നുകൊണ്ട് ഇതെൻ്റെ ശരീരവും രക്തവുമാകുന്നു എന്ന് പ്രസ്താവിക്കുകയും തൻ്റെ ഓർമ്മയ്ക്കായി ഇത് അനുഷ്ഠിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്തു. നമ്മൾ
Kabilu, stay. The nadmi. The breitha khadatha di hivlakom wat rabin di mashle khatayin. Budu denale te krani. രക്തം വിയർപ്പായി ഒഴുകിയ ഗെത്സമനയിലെ ആ രാത്രിയിൽ പീഡാനുഭവങ്ങൾ തുടങ്ങുകയായിരുന്നു. നമുക്ക് വേണ്ടിയുള്ള വലിയ കഷ്ടാനുഭവം. എല്ലാ പീഡാനുഭവങ്ങളുടെയും അവസാനം ഒരു ഉയർപ്പിൻ്റെ വലിയ സന്തോഷമുണ്ട്. അതുവരെ ഈ ആശാഴ്ച പ്രാർത്ഥനകളും ദണ്ഡ നമസ്കാരങ്ങളും പീഡാനുഭവ സ്മരണകളും ഒക്കെയായി കൂടുതൽ സമയം ദേവാലയങ്ങളിൽ ആയിരിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് ഇന്നത്തെ ഞായർപള്ളിക്കൂടം നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇമെയിലിലേക്ക് അയയ്ക്കുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്തിരിക്കുക. ഞായർപള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. കാത്തിരിക്കാം. ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ അടുത്തയാഴ്ച വീണ്ടും കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് എന്ന് പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.